നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ അവസാന വാരം അമേരിക്ക സന്ദർശിക്കും. പ്രസിഡന്റായി ജോ ബൈഡൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയാൽ സെപ്റ്റംബർ 22-27 സമയത്തായിരിക്കും സന്ദർശനം നടക്കുക. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുമ്പ് 3 തവണ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാർച്ചിലെ കോഡ് ഉച്ചകോടി, ഏപ്രിലെ കാലാവസ്ഥാ ഉച്ചകോടി, ജൂണിലെ G7 ഉച്ചകോടി എന്നീ സമ്മേളനങ്ങളിൽ G7 ഉച്ചകോടിക്കായി UKയിലേക്ക് മോദി പറക്കേണ്ടതായിരുന്നു. എന്നാൽ രാജ്യത്ത് കോവിഡ് 2-ാം തരംഗം വീശിയടിച്ചതോടെ യാത്ര റദ്ദാക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ വളരെ വേഗമുരുത്തിയിരുന്ന പശ്ചാത്തലത്തിൽ മോദിയുടെ US സന്ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ബൈഡനെ കൂടാതെ US ഭരണകൂടത്തിലെ മറ്റ് ഉന്നത നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഏറ്റവും ഒടുവിൽ 2019 സെപ്റ്റംബറിലാണ് മോദി അമേരിക്ക സന്ദർശിച്ചത്. ഹൗഡി മോദി പരിപാടിയിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം അന്ന് അംകി ബാർട്ടൺ സർക്കാർ എന്ന മോദിയുടെ പഞ്ച്ലൈൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തിന് അത്ര ഇഷ്ടമായില്ല താനും. 2 വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും മറ്റും ശബ്ദമുയർത്തുന്ന ഡെമോക്രാറ്റിക് നേതൃത്വത്തിന്റെ വിശ്വാസം ആർജിക്കാനായിരിക്കും ശ്രമം. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും ഇന്തോ പസഫിക് മേഖലയിലെ വെല്ലുവിളികൾ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. മോദിയുടെ സന്ദർശന വേളയിൽ തന്നെ ക്വാഡ് നേതാക്കളുടെ ഒരു ചെറിയ ആഭ്യന്തര ഉച്ചകോടി വാഷിംഗ്ടൺ DCയിൽ ആലോചിക്കുന്നുണ്ട്. മോദിയും ബൈഡനും സംയുക്തമായും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയും വിർച്വലായും പങ്കെടുക്കുന്ന തരത്തിലും ആലോചനയുണ്ട്. മോദിയുടെ സന്ദർശനത്തിന് രൂപം നൽകാൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല ബൈഡൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ഡെപ്യൂട്ടി സെക്രട്ടറി വെൻ ഷെർമാൻ എന്നിവരുമായി തന്ത്രപ്രധാനമായ ഉഭയകക്ഷി വിഷയങ്ങളും അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ആഗോള പ്രശ്നങ്ങളും കൂടിയാലോചിച്ചു. താലിബാനുമായി ഇന്ത്യ ചർച്ച തുടങ്ങിയെങ്കിലും ഇത് അനൌദ്യോഗിക സംഭാഷണം മാത്രമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സർക്കാരിനെ തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഉന്നതതലത്തിലെ ധാരണ. പ്രധാനമന്ത്രി നേരിട്ട് മുല്ല ബരാദറിനോട് സംസാരിക്കുന്നതോ അഭിനന്ദന സന്ദേശം നൽകുന്നതോ ഒഴിവാക്കും. താലിബാൻ സർക്കാരിന്റെ നിലപാട് എന്താവുമെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. പാക് ചാര സംഘടനയായ ISIയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദ് കാബൂളിലെത്തിയെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി ഉദ്യോഗസ്ഥരും ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദിനൊപ്പമുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പുതിയ സൈന്യത്തെ പരിശീലിപ്പിക്കുമെന്നും പാകിസ്ഥാൻ സൈന്യവും താലിബാനെ അറിയിച്ചു. താലിബാന് പിന്നിൽ ഒരു സമയത്ത് പാകിസ്ഥാനായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല ന്യൂയോർക്കിൽ പറഞ്ഞു. പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളോടുള്ള പുതിയ സർക്കാരിന്റെ നിലപാട് നിരീക്ഷിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള കരുതലോടെയാവും ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ. August 31 USA അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയ ശേഷം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഉന്നതതല കൂടിയാലോചന കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.